കുതിച്ചുയർന്ന ഐഎസ്ആർഒയുടെ രണ്ടാം വാണിജ്യ വിക്ഷേപണ ദൗത്യം. ഐഎസ്ആർഒയുടെ രണ്ടാമത് സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യമാണ് വ്യാഴാഴ്ച ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച് സഫലമായത്. സിംഗപ്പൂരിന്റെ ഭൗമ നിരീക്ഷക ഉപഗ്രഹമടക്കം മൂന്ന് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. PSLV C-53 ആയിരുന്നു വിക്ഷേപണ വാഹനം. ഐഎസ്ആർഒ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യമാണ് പ്രാവർത്തികമായത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് സിംഗപ്പൂരിന്റെ ഭൗമ നിരീക്ഷക ഉപഗ്രഹമായ DSEO അടക്കം മൂന്ന് ഉപഗ്രഹങ്ങളുമായിട്ടാണ് ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്ത വിക്ഷേപണ വാഹനമായ PSLV കുതിച്ചുയർന്നത്. ഇതിനുള്ള കൗണ്ട് ഡൌൺ ബുധനാഴ്ച വൈകുന്നേരം തന്നെ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷം February 28 ISRO ബ്രസീലിന്റെ ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ ആമസോണിയ വണ്ണിനെ ഭ്രമണപഥത്തിലെത്തിച്ചത്. PSLV യുടെ 55-ാമത്തെയും PSLV കോർ എലോൺ റോക്കറ്റിന്റെ 15-ാമത്തെയും വിക്ഷേപണമാണ് ഇത്. 365 kg തൂക്കമുള്ള DSEO യെ ഭൂമധ്യരേഖയിൽ നിന്ന് 570 km ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് മുഖ്യ ദൗത്യം. കൂടാതെ സിംഗപ്പൂരിന്റെ തന്നെ ന്യൂസാർ ഉപഗ്രഹവും സിംഗപ്പൂർ നാൻയാങ് സാങ്കേതിക സർവകലാശാല വികസിപ്പിച്ച സ്കൂബ് 1 എന്ന 2.8 kg തൂക്കമുള്ള ചെറുപഠന ഉപഗ്രഹവും PSLV C-53 ഭ്രമണപഥത്തിൽ എത്തിക്കും. വിക്ഷേപണത്തിന്റെ 4-ാം ഘട്ടത്തിൽ റോക്കറ്റിന്റെ ഭാഗമായ ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ സ്ഥിരം ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇന്ത്യൻ സ്പേസ് സ്റ്റാർട്ടപ്പുകളായ ദിഗന്തര, ധ്രുവ സ്പേസ് എന്നിവയുടേതടക്കം 6 അപ്ലോഡുകൾ ഇതിലുണ്ട്. വിക്ഷേപിച്ച റോക്കറ്റിന്റെ അവശിഷ്ട ഭാഗത്തിൽ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ച താൽക്കാലിക ഉപഗ്രഹമെന്നോണം പരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. നേരത്തെ GSAT-24 വിക്ഷേപണ വിജയവും വാർത്തയായിരുന്നു. ISRO യുടെ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യത്തെ ഉപഗ്രഹ കരാർ ദൗത്യം കൂടിയായിരുന്നു ഇത്. ഫ്രഞ്ച് ഗയാനയിലെ കുറവിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് Ariane 5 റോക്കറ്റിലായിരുന്നു GSAT-24 ഭ്രമണപഥത്തിൽ എത്തിച്ചത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയായ ഏരിയൻ സ്പേസ് വിക്ഷേപിക്കുന്ന 25-ാം ഇന്ത്യൻ ഉപഗ്രഹം കൂടിയായിരുന്നു ഇത് എന്നുള്ളതും അന്ന് വളരെ ശ്രദ്ധ നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.